അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എംഎസ് വോയിസിൻ്റെ ഖുർആൻ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തു തക്വീർ ആണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് അല്ലേ, അതിലെ 16-ാമത്തെ ആയത്ത് മുതൽ ഒരല്പം ചെറിയ ആയത്തുകളാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദിൻ്റെ എംഎസ് വോയിസ് എന്ന ചാനലിൻ്റെ കീഴിലായിട്ട് ഖത്തമുൽ ഖുർആൻ മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലുണ്ട്. അതിൽ എന്നും ഒരു പേജ് ഖുർആൻ വലിയവർക്കായി, ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകൾക്കായിട്ട് ഒരു പേജ് ഖുർആൻ എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹാഫിദ് ഉസ്താദിൻ്റെ ഖിറാഅത്താണ്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പേജ് ഖുർആൻ ഓതി എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി അങ്ങനെ ഒരു ഖത്മ തീർക്കുന്ന ഒരു മജ്ലിസാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇൻഷാഅല്ലാഹ് എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. അപ്പോൾ ഉസ്താദ് ഇവിടെ എഴുതാൻ പോവാണ്. അപ്പോൾ എഴുതുമ്പോൾ അക്ഷരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ 15 ആയത്താണ് എടുത്തിരിക്കുന്നത്. ഇനി എടുക്കാനുള്ളത് നോക്കിക്കോളി. എന്താ വായിക്കുക? തുടക്കത്തിൽ ഇങ്ങനെ അലിഫ് വന്നാൽ, ഒരു ആയത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ അലിഫ് വന്നാൽ നമ്മൾ എങ്ങനെ വായിക്കണം? അൽ എന്ന് വായിക്കണം. ഇവിടെ എങ്ങനെ വായിക്കണം? അൽ, ഇവിടെ ഫത്ഹ ഉണ്ടാവില്ല, പക്ഷെ അൽ എന്ന് വായിക്കണം കേട്ടോ. എന്താ വായിക്കുക? വായിച്ചോളീട്ടാ. ഇവിടെ എന്തുള്ളതായിട്ട് വായിക്കണം? ഫത്ഹ ഉള്ളത് പോലെ വായിക്കണം കേട്ടാ. കൂട്ടി ഓതുമ്പോ ഫത്ഹ ഉണ്ടാവില്ല. തുടക്കത്തിൽ ഇങ്ങനെ അലിഫിലാമ് വന്നാൽ ഇതിന് ഫത്ഹ ഉള്ളത് പോലെ വായിക്കണം. അപ്പൊ എന്തായി? അൽജവാരി അൽജവാരി എന്നായി. അൽജവാരി എന്ന് വായിക്കരുത്, അൽജവാരി. ഇപ്പോളോ എന്തായി? അൽജവാരിൽ എന്താ വായിക്കാം? അൽജവാരിൽ. വായിച്ചോളീട്ടാ. എന്താ വായിക്കുക? അൽജവാരിൽ കുന്നസ്, അൽജവാരിൽ കുന്നസ്. ഇതെങ്ങനെ കൂട്ടി എഴുതാൻ നോക്കുക? അൽജവാരി ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. പിന്നെന്തെയ്യാ? ജീം ഇങ്ങനെ രണ്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരിക. എന്തായി? ഇതിങ്ങനെ കൊണ്ടത് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് കാഫിനെ ഇങ്ങനെ എഴുതുക അല്ലേ. നൂന് സീന്, കാഫിന്റെ കാല് നമ്മൾ ഇട്ട് കൊടുത്തു കണ്ട സുക്കൂന്. അൽജവാരിൽ കു ലൊമ്മിട്ട് കൊടുത്തു കേട്ടാ. നൂനിന് ശ്രദ്ധെടുത്തു. എന്തായി? അൽജവാരിൽ കുന്നസ്. നമ്മൾ നിർത്താണെങ്കിൽ സുക്കൂൻ ഇട്ടിട്ട് അങ്ങനെ എഴുതു. ഉള്ളത് എങ്ങനെയാണ്? കുന്നസി എന്നാണുള്ളത് കേട്ടാ. നമ്മൾ നിർത്തുമ്പോ എങ്ങനെ നിർത്തണം? കുന്നസ്. അപ്പോ ഇവിടെ അലിഫാണുള്ളത്, അലിഫിനൊന്നുമില്ല. ശരിക്കും ഇവിടെ ഹംസല്ലുള്ളത് അലിഫാണുള്ളത്. ഒരു പദത്തിന്റെ, ഒരു സെന്റൻസിന്റെ, ഒരു ആയത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ അലിഫ് ലാമും സുക്കൂനുള്ളതായിട്ട് വന്ന നമ്മൾ എങ്ങനെ വായിക്കുക? അൽ എന്ന് വായിക്കും. അൽ ജവാരി മുസാഫിൽ നോക്കുമ്പോ നിങ്ങൾക്ക് അലിഫിന്റെ മേലെ ഫത്ഹ കാണൂല. പക്ഷെ ഇവിടെ ഓതേണ്ടത് എങ്ങനെയാണ്? അൽ ജവാരിൽ കുന്നസ്, അൽ ജവാരിൽ കുന്നസ്. മുകളിലുള്ള ആയത്തുമായി കൂട്ടി ഓതുമ്പോ, മുകളിലുള്ള ആയത്തെ താങ്കളൊന്ന് മുസാഫിലേക്ക് നോക്കിയേ. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് കൂട്ടി ഓതാണെങ്കിൽ അവിടെ ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ് അങ്ങനെ ഓതാ. ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ് അങ്ങനെ ഓതാ കേട്ടാ. അപ്പൊ ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത്, അടുത്ത ആയത്ത് ഇതെന്താ നോക്കി നോക്കൂ കേട്ടോ, വായിക്കണം കേട്ടോ. വായിച്ചോളൂ കേട്ടോ. എന്താ വായിക്കുക? വല്ലൈലി അല്ലേ, വല്ലൈലി. വായിക്കൂ. ഇത് as
വല്ലൈലി ഇദ അസ് അസ എന്നാണ് നിർത്താണ് അസ് അസ് വല്ലൈലി ഇദ അസ് അസ് അയിനാണ് കേട്ടാ വല്ലൈലി ഇദ അസ് അസ് അപ്പൊ വല്ലൈലിനെ എങ്ങനെ കൂട്ടിയതാ വാ ഇങ്ങനെ എഴുതി അലിഫ് ലാമ് യാ ലാമ് അല്ലെ വല്ലൈലി ശരിയാവണ്ടാ ഇദ ഇദ അസ് അസ് എന്നെങ്ങനെ കൂട്ടിയത് ഐന് സീന് പിന്നെ വീണ്ടും ഒരു ഐന് കൂട്ടിയത് പിന്നെ ഒരു സീന് ഇങ്ങനെ കൂട്ടിയത് മനസ്സിലായോ അസ് അസ വല്ലൈലി ഇദ അസ് അസ ഇനി ഒന്ന് നോക്കി നോക്കാം മേലെന്ന് അൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദ അസ് അസ നിർത്തുമ്പോ അങ്ങനെ പറയണം അസ് അസ് അടുത്ത് നോക്കുക വായിക്കണട്ടാ ഇവിടെ അലിഫിന് ലാമിന് ഒന്നുമില്ല കേട്ടോ എന്താ ഇപ്പൊ അത് വായിക്ക അലിഫ് ലാമും ഇല്ലാതെ വായിക്കണം വസ്സു അല്ലെ വസ്സു പടോ വസ്സുബുഹി എന്താ വായിക്ക വസ്സുബുഹി വായിക്കുന്നുണ്ടോ വായിച്ചോളി വസ്സുബുഹി വസ്സുബുഹി ഇത് ഒരു പദമാണ് കേട്ടാ വസ്സുബുഹി വസ്സുബ് വസ്സുബ് ബാക്കി സുക്കൂനാണ് കേട്ടാ വസ്സുബുഹി ഇദ തന فس والصبح اذا تنفس അല്ലേ ഇനി ഇപ്പോ എങ്ങനെയൊക്കെ കൂട്ടിയതിനെ നമുക്ക് നോക്കണം അല്ലേ ഉസ്താദിന്റെ ചാനലൊക്കെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഉസ്താദ് മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ വിട്ടിട്ടുണ്ട് ഒന്നു മുതൽ പ്ലസ് ടു വരെ ഉള്ളതൊക്കെ അപ്പൊ എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കണം കേട്ടാ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉസ്താദ്മാരോട് സംശയമൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഠിച്ച് ഉഷാറാവണം പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടാം ക്ലാസ്സിൽ ഉസ്താദ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഓരോന്ന് ഇങ്ങനെ ഇൻഷാല്ലാ പ്ലസ് ടു വരെ ഉസ്താദ് ചെയ്ത് വിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സമയം കിട്ടിയപ്പോ ചെയ്ത് വിടും കേട്ടോ അപ്പൊ ഇനി ഇത് എങ്ങനെയാ നമുക്ക് എഴുതാന്ന് നോക്കാം വസ്സുബഹി എങ്ങനെ കൂട്ടി എഴുതാ വസ്സുബഹി വാവ് നമ്മൾ ഇങ്ങനെയാണ് എഴുതി അല്ലെ അലിഫ് ലാം ഇങ്ങനെ എഴുതിന്റെ സ്വാദിന് ഇങ്ങനെയാണ് എഴുതി ബാ ഇന ഇങ്ങനെയാണ് കൊണ്ടെന്ന് ഇങ്ങനെ നിർത്തി ഹാ ഇന ഇങ്ങനെയാണ് എഴുതി കണ്ട വസ്സുബഹി ശരിയായോ വസ്സുബുഹി ഇദ ഹംസ ഇങ്ങനെ ഇട്ടു ലാദി ഇങ്ങനെ തന്നെ എഴുതി തനഫസ് ഈ മൂന്ന് അക്ഷരം കൂട്ടി എഴുതണം ത നൂന് ഫ സീന് തന ഫസ ശരിയോ വസ്സുബുഹി ഇദ തനഫസ നിർത്തുമ്പോ എങ്ങനെ ഓതണം തനഫസ് ഇനി അടുത്തത് നോക്കുക വായിച്ചോളിട്ടാ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി വായിച്ചേണ്ടെന്നും ആവശ്യമില്ല വായിക്കാൻ കിട്ടിയില്ലേ വായിക്കാൻ കിട്ടിയോ വായിച്ചോളി ഇന്നഹു ലഖൗലു അല്ലെ ഇന്നഹു ലഖൗലു അടുത്തത് റസൂലിൻ റസൂലിൻ എന്താ പറയ്യ കരീമിൻ ഇന്നഹു ഇതൊരു പദാണ് കേട്ടോ കരീമിൻ എന്നുള്ളത് നമ്മൾ ഓതുമ്പോ എന്ന് പറയും കരീം എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്തിട്ട് ഓതും അല്ലെ അപ്പൊ ഇന്നഹു എങ്ങനെ കൂട്ടി എഴുതാ ഇന്ന ഇങ്ങനെ തന്നെ നൂനും ഹാവും ഇങ്ങനെ കൂട്ടി എഴുതണം മനസ്സിലായോ ഇന്നഹു ലഖൗലു എങ്ങനെ ലാമും കാഫും വാവും കൂട്ടി എഴുതണം റസൂൽ എങ്ങനെ റാ സീനി വാവ് റസൂലിൻ
ഇന്നഹു ലഖൗലു റസൂലിൻ റസൂലിൻ എന്നായി. ഇനി ഇവിടെ എന്താ കരീം എന്നുള്ളതാണ് വേണ്ടത്. കാഫ് നമ്മൾ ഇങ്ങനെ കൂട്ടിയത് റാ ഇങ്ങനെ എഴുതി കാഫിന് കാലിട്ട് കൊടുത്തു കരീ മീം ഇട്ടിട്ട് കെസറിട്ട് കൊടുത്തു. ഇവിടെ എന്തുണ്ട്? തൻവീനുണ്ട് അല്ലേ? ഇവിടെ കെസർ തൻവീനുണ്ട്. കെസർ തൻവീനിൽ നൂൺ ഉണ്ട്. കെസർ തൻവീനിൽ ഇവിടെ കാഫ വന്നിക്കണം. അപ്പൊ ഇവിടെ നൂന് ഒളിവാൻ പാടില്ല. അപ്പൊ എങ്ങനെ വന്നണം? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇവിടെ ഒന്ന് മണിച്ചു കൊടുക്കണം കേട്ടോ, നൂന് ശബ്ദമുണ്ട്. ഇന്നഹു ലഖൗലു, ഇവിടെ ചെറുതായിട്ട് ഒന്ന് നീട്ടണം കേട്ടോ, മുസാഫി ചെറിയൊരു വാവ് കാണാം. കാരണം എന്താ, ഇഹാ ഉലമീറിന്റെ മുന്നത്തെ അക്ഷരത്തിനും ശേഷമുള്ള അക്ഷരത്തിനും ഒക്കെ എന്താണ്, ഫത്ഹ ഹർക്കത്താണ് അല്ലേ. അപ്പൊ ഒന്ന് ചെറുതായിട്ട് നീട്ടണം, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ എങ്ങനെ ഇവിടെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. അടുത്ത ഇനി ഒന്ന് രണ്ടായിരത്തി കൂടി എടുത്ത് നമുക്ക് നിർത്താം. പിന്നെ എം എസ് വോയിസ് കീഴിലുള്ള നമ്മുടെ ഖത്തമുൽ ഖുർആൻ മജ്‌ലിസില് വീട്ടിലുള്ള നിങ്ങളുടെ ഉപ്പാരോടുമാരോടൊക്കെ ചേരാൻ വേണ്ടി ഉസ്താവ് പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ ചേർന്നിട്ടുണ്ടാവോ? ഒരു പേജ് ഖുർആൻ ദിവസവും ഓതുക, എന്നിട്ട് അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തുക. അങ്ങനെ തെറ്റുകൂടാതെ ഒരു ഖത്തം ഓതുന്ന ഒരു മജ്‌ലിസാണ്. കഴിയുന്നവരെ കയ്യിൽ പങ്കെടുക്കുക കേട്ടോ. ഓക്കെ, അടുത്തായിട്ട് നോക്കാം. നോക്കിക്കോളി. വായിക്കാൻ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇന്നലത്തെ പോലെ ഇല്ലല്ലോ, ഇന്നലത്തെ ബോർഡില് വായിക്കാൻ തിരിഞ്ഞില്ല അല്ലേ. ആ ഇതിപ്പോ ഉസ്താവ് വീട്ടിലാണ്. അപ്പൊ വീട്ടിൽ നല്ല ബോർഡൊക്കെ ഉണ്ട്, അങ്ങനെ പള്ളിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. വായിക്കൂവത്തിൻ എന്താ വായിക്കാം? വായിച്ചോളൂ. എന്തായി? ദീഖുവത്തിൻ, ഇവിടെ നൂന് വെളിവാകണം കേട്ടോ, ഇവിടെ നൂന് വെളിവാകണം. ഇവിടെ തൻവീൻ ഇല്ലേ, നൂന് വെളിവാകണം. ദീഖുവത്തിൻ, ഇവിടെ നൂന് വെളിവാകാൻ പാടില്ല. ഈ സാക്കിന നൂന് വെളിവാകാൻ പാടില്ല. അപ്പോ ഇവിടെ വെളിവാക, ഇവിടെ വെളിവാകണം, ഇവിടെ വെളിവാകാൻ പാടില്ല കേട്ടോ. എന്നായി ഇപ്പൊ എന്നായി. ഇനി അടുത്ത കൂടി ഇതിന്റെ ആദ്യത്തിന്റെ ബാക്കിയും കൂടി വി എന്നിവിടെ നീട്ടാനുണ്ട് കേട്ടാ. ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനായി. അപ്പൊ ഇനി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വിന്ന് പറഞ്ഞു ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇവിടെ ആ ഇല്ലാത്ത പോലെ ഓതണം. വിൽ എന്നായി, നീട്ടാൻ പറ്റൂല. വിൽ എന്നായി കേട്ടോ. നോക്കിക്കോളൂ. വിൽ വായിച്ചു നോക്കൂ, കിട്ടുണ്ടോ നോക്കൂ. എന്തായി? വിൽ അർശി, ദിൽ അർശി എന്നായി അല്ലേ. ഇനി അടുത്ത് നോക്കിക്കോളീ. ദിൽ അർശി മകീനി, കോഴി പേടിപ്പിച്ചറിഞ്ഞു മനുഷ്യനെ. എങ്ങനെ കൂട്ടിയതാ? ദി കുവ്വത്തിൻ എങ്ങനെ കൂട്ടിയതാ? അതങ്ങനെ തന്നെ. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? യാ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതി. ദി കുവ്വത്തിൻ എന്നുള്ള കാഫ് വാവ് ഇങ്ങനെ എഴുതി. ദി കുവ്വ താ ഇങ്ങനെ എഴുതി. ഇങ്ങനെ എടുത്തു, ദാലിങ്ങനെ എടുത്തു, ദാലിങ്ങനെ എഴുതി. നൂന് എഴുതിട്ട് അങ്ങനെ തന്നെ നേരത്തെ ഇതേപോലെ തന്നെ. എങ്ങനെ എഴുത? അലിഫ് ഐന് റാ ഷീന് കണ്ടോ. എങ്ങനെ പെയ്ത മക്കീൻ നോക്ക, ഞാൻ ചെരിച്ചിങ്ങനെ എഴുതാ കേട്ടോ. മീം ഇങ്ങനെ എഴുതി, കാഫ് ഇങ്ങനെ കൊണ്ട് വന്നു, യാ ഇങ്ങനെ കൊണ്ട് വന്നു, നൂൻ ഇങ്ങനെ എഴുതാ. ശരിയായോ? നിങ്ങക്ക് മനസ്സിലായനാവോ? മക്കീനി, ആ ഇവിടെ കെസർ ഇട്ട് കഴിഞ്ഞാൽ എന്തായി? മക്കീനി. ശരിയായോ? ഒന്നുകൂടി ഇവിടെ നോക്ക കേട്ടാ. മക്കീൻ എങ്ങനെ കൂട്ടി എഴുതാ? മീം ഇങ്ങനെ കൊണ്ടുവന്നു, കാഫിന്റെ സംഭവം ഇങ്ങനെ എടുത്തു, ഇയാൾ ഇങ്ങനെ എടുത്തു, നൂനിനെ ഇങ്ങനെ എഴുതി.
കാഫിന്റെ കാലിൽ കൊണ്ടുവന്നു മക്കീൻ. അടിപൊളിയില്ലേ? മക്കീനിൻ നിർത്ത എങ്ങനെ മക്കീൻ ഓക്കെ. അടുത്തായിട്ട് നോക്കുക. അപ്പൊ അതും നമ്മൾ കൂട്ടി എഴുതാൻ പഠിച്ചു അല്ലേ. ഇതെന്താ വായിക്ക? ഇതെന്താ വായിക്ക? വായിച്ചോടി. മുത്തോഇൻ, ഇനി ഇവിടെ ഒരു ശബ്ദം കൂടി കൊടുത്താലോ. മുത്തോഇൻ മുത്തോഇൻ, ഇവിടെ ശബ്ദം വരുന്ന എപ്പോഴാണെന്നറിയോ? ഇതിങ്ങനെ കൂട്ടി ഓതുമ്പോ ഇവിടെ കസ്രതൻവീൻ അല്ലേ, അതിനുശേഷം മീം വന്നു കഴിഞ്ഞാ എന്ത് ചെയ്യണം? മീമിന് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം. അപ്പൊ മുസാഫിലൂടെ ഒരു മീമ് കാണും, മീമിന് ശ്രദ്ധ കാണും, അത് കൂട്ടി ഓതുമ്പോഴാണ് ആ ശ്രദ്ധിന്റെ ഉച്ചാരണം വരിക. അപ്പൊ നമ്മളെങ്ങനെ ഇപ്പൊ ഇപ്പൊ ആയത്തിന്റെ തുടക്കം കൂട്ടി ഓതാതെ ഓതുമ്പോഴോ നമ്മളെങ്ങനെ? നമ്മളിവിടെ മക്കീൻ എന്ന് പറഞ്ഞിട്ട് ഓത്ത് നിർത്താണ്. ഇവിടുന്ന് എന്ത് ചെയ്യാണ്? പുതിയ ആയത്തിന്റെ തുടക്കം എടുത്ത് ഓതുക. അപ്പൊ എങ്ങനെ ഓതുക? അവിടെ മീമിന് ശ്രദ്ധ കൊടുക്കാതെ ഓതും അല്ലെ. കൂട്ടി ഓതാണെങ്കിൽ മീമിന് ശ്രദ്ധ കൊടുത്ത് ഓതണം. അപ്പൊ ഇപ്പൊ എന്താ ഇതെങ്ങനെ ഓതുക? മുത്തോഇൻ മുത്തോഇൻ. എന്തായി? സമ്മ അല്ലേ, കിട്ടുന്നുണ്ടോ? അമീനിൻ എന്ന് വായിക്കും. ഈ അതിന്റെ അടിയിലുള്ള കസ്രതൻവീൻ ഉണ്ടല്ലോ, ഈ കസ്രതൻവീനെ നമ്മള് ഇതിലെ നൂനിനെ വെളിവാക്കണോ വെളിവാക്കണ്ടെന്ന് തീരുമാനിക്കുക. ഇവിടെ നൂനിനെ വെളിവാക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക കസ്രതൻവീന് ശേഷമുള്ള അക്ഷരം നോക്കിയിട്ടാ. ഇവിടെ അക്ഷരം സാ ആണ്. സാ ആവുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? വെളിവാക്കാൻ പറ്റൂല. ആറ് അക്ഷരങ്ങൾ വന്നാൽ മാത്രമേ വെളിവാക്കാൻ പറ്റുള്ളൂ. ബാക്കി 28 അക്ഷരങ്ങളിൽ നിന്നുള്ള 22 അക്ഷരം വന്നാലും വെളിവാക്കാൻ പാടില്ല. അതും നമുക്ക് ഇപ്പൊ പഠിക്കണ്ട. അപ്പൊ ഇങ്ങനെ ബോധി തരുന്ന പോലെ ഓതി പോയാൽ മതി. മക്കാനി മക്കീനി മക്കീൻ അവിടെ നിർത്താട്ടാ. മുത്തോഇൻ സമ്മ അമീൻ, ഇപ്പൊ എങ്ങനെ കൂട്ടി എഴുതാ? മുത്തോഇൻ സമ്മ അമീൻ എങ്ങനെ കൂട്ടി എഴുതാ? മുത്തോഇൻ മീമ് ഇങ്ങനെ എടുത്തു, എന്നിട്ട് ത്വാഇന്റെ സംഭവം ഇങ്ങനെ വരച്ചു, എന്നിട്ട് ത്വാഇന്റെ അൽഫ് ഇങ്ങനെ എഴുതി, മു ത്വാഇന്റെ കാലിങ്ങനെ വരച്ചു. മുത്തോ ഇത് മുത്താന്ന് കിട്ടാനുള്ള അലിഫാണ് കേട്ടാ. അയിനിങ്ങനെ എഴുതി, പിന്നെ സും മീമും കൂട്ടി എഴുതി. സമ്മ ഇനി അമീൻ എങ്ങനെ എഴുതാ? മീമ് നൂന് ഇങ്ങനെ എഴുതി. ആ മീനി ഇപ്പൊ എന്തായി? മുത്തോഇൻ സമ്മ അമീൻ, ശരിയോ? മുത്തോഇൻ സമ്മ അമീൻ. ഒരു ചെറിയ രണ്ടായത്തും കൂടി എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം. കാരണം രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ക്ലാസ് കാണുന്നുണ്ട്. അപ്പൊ അവരുടെ നാളത്തെ പാഠത്തിനോട് യോജിച്ച് വരണ്ടേ നമ്മളെ പാഠം? എന്നാലാണ് അവർക്ക് അത് ഉപകാരത്തിപ്പെടുക. അപ്പോ മറ്റുള്ള വലിയവരായ ആളുകളും ഇത് പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും ഉപകാരം ചെയ്യട്ടെ. നല്ല രീതിയിൽ ഓതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അടുത്ത് നോക്കിക്കോളിട്ടാ. എന്താ വായിക്കുക? വായിച്ചോളിട്ടാ. വായിക്കുമോ? وما صاحبكم وما صاحبكم എന്താ വായിക്കുക? ബിമജ്നൂനിൻ وما صاحبكم بمجنون എന്നുള്ളത്. അപ്പോ മജ്നൂൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓതുമ ഓതുമ നിർത്തും. ഈ മീമിന് ശേഷം കണ്ട ഈ മീമ് സുക്കൂനുള്ള മീമിന് ശേഷം ഭാവ് വന്നിട്ടുണ്ട്. അപ്പൊ സാഹിബുക്കും ബിമജ്നൂൻ അങ്ങനെ ഓതാൻ പാടില്ല. സാഹിബുക്കും ബി മീമിന് ശേഷം ഭാവ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെ ഓതണം? സ്വാഹിബുക്കും ബിമജ്നൂൻ. ഓക്കെ, ഇനി അതെങ്ങനെ കൂട്ടി എഴുതാന്ന് നോക്കാം. വ
അലിഫ് ഇങ്ങനെ കിട്ടും വാ മാ നീ സ്വാദ് ഇങ്ങനെ ഉണ്ടായി സ്വാ സ്വാ എന്നായി അല്ലേ. പിന്നെ സ്വാഹിബുക്കുന്ന അപ്പൊ ഹാ നമ്മൾ ഇങ്ങനെ എഴുതി ബാ ഇങ്ങനെ എഴുതി ഇതിങ്ങനെ ബന്ധിച്ചു സ്വാഹിബു സ്വാഹിബു. ഇനി ഇവിടെ കാഫ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എഴുതണം കണ്ട സ്വാഹിബുക്കും സ്വാഹിബുക്കും ശരിയാവുണ്ടോ. ബിമജ്നൂനിൻ അങ്ങനെ എഴുതാ ബാ മീം അല്ലെ. ഇങ്ങനെ കൊണ്ടു ഇവിടെ നിർത്തിയിട്ട് ജീം ഇങ്ങനെ എഴുതി നൂൻ ഇങ്ങനെ എഴുതി വാവിട ബിമജ് നൂനിൻ ശരിയായോ. വമാ സ്വാഹിബുക്കും ബിമജ് നൂൻ ഒരായത്തു കൂടി ശ്രദ്ധിച്ചോളീ. വായിക്കി ഇനിയൊക്കെ വായിക്കാൻ കിട്ടിയ വളരെ മോശം കേട്ടാ. എന്താ വായിക്ക ആ ഇതിനെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം ഇതിന് വലുതാക്കി എഴുതായോ. വലഖദ് റആഹു വായിച്ചോളി ബി അല്ലെ. അലിഫിട്ട് ലാമിട്ട് സുക്കൂനിട്ട് ഇപ്പൊ എന്തായി ബിൽ ഇപ്പോഴെന്തായി ഓ ബിൽ ഉഫ് എന്തായി ബിൽ ഉഫ് സുക്കൂനിട്ടാല് ലൊമ്മിട്ടാല ഉഫു എന്നായി ബിൽ ഉഫു ബിൽ ഉഫു കൈ എന്തായി ബിൽ ഉഫു കൈ ഇപ്പോഴോ ബിൽ ഉഫു കിൽ എന്നായി വായിച്ചോളിട്ടാ. ബിൽ ഉഫുഖിൽ ബിൽ ഉഫുഖിൽ മുബീൻ മുബീനിൻ എന്നുള്ളത് നിർത്തുമ എന്ന് തോന്നും മുബീൻ എന്ന് തോന്നും. അപ്പൊ നോക്കിയേ വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. ഓക്കെ നീ ഇതെങ്ങനെ കൂട്ടിയതാ വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ എന്ന് കൂട്ടിയതാ അതുകൂടി നമുക്ക് നോക്കിയാൽ മതി. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ വലഖദ് എങ്ങനെ ഓതും എഴുതും വാ ഇങ്ങനെ ഇട്ടു ലാമിട്ടു കാഫിട്ടു ദാൽ ഇങ്ങനെ എഴുതണം. ഇപ്പൊ എന്തായി വലഖദ് റാ ഹംസ ഇട്ടു അലിഫിട്ടു ഇട്ടു ഇങ്ങനെ ഇട്ടു അല്ലെ. വലഖദ് റആഹു അതങ്ങനെ തന്നെയല്ലേ ഇതാ വലഖദ് റആഹു നീ ബിൽ ഉഫുഖി എങ്ങനെ ഇതാ ബാ ഇങ്ങനെ ഇട്ടു പിന്നെ ബിൽ ഉഫുഖി എന്ന് പറയുമ്പോൾ ബായിന് കെസറിട്ടു പിന്നെ ഇവിടെ ഒരു അലിഫുണ്ട് ലാമുണ്ട് ഹംസ ഉണ്ട്. അപ്പൊ ഇത് ഈ സംഭവം കൂടി എന്തായി അലിഫും ലാമും ഹംസ വന്നു അല്ലേ. അപ്പോ ഈ അലിഫിനെ നമ്മൾ ബായിന്റെ മേലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു പിന്നെ ഇത് രണ്ടും കൂടിയിട്ട് ഇങ്ങനെ ചെയ്തു മനസ്സിലായ ബിൽ ഒ ഫു കൈ ബിൽ ഒ ഫോ ബിൽ ഒ ഫോ കൈ ശരിയോ. വലഖദ് റആഹു ബിൽ ഉഫുഖി എന്നായി ബിൽ ഉഫ് ഉഫ് അല്ലട്ടോ ഉഫു ആണ് ഫൈനൽ വമ്മാണ് ബിൽ ഉഫുഖി. ഇനി എന്താണ് ബിൽ ഉഫുഖിൽ മുബീൻ ആണ് ലാം ഇങ്ങനെ ഇട്ടു മീം ഇങ്ങനെ ഇട്ടു ബാ ഇട്ടു യാ ഇട്ടു നൂൻ ഇങ്ങനെ എഴുതി ബിൽ ഉഫുഖിൽ മുബീൻ വലഖദ് ഇത് ഒരു പദം കേട്ടാ വലഖദ് റആഹു ബിക്ക് കസറാണ് ബിൽ ഉഫുഖിൽ മുബീൻ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ എടുത്ത ആയത്തുകളൊക്കെ ഒരു രണ്ടു വട്ടം ഓതി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം കേട്ടാ. നിങ്ങളൊക്കെ ഉഷാറായി ഓതി പഠിക്കണം കേട്ടാ. ഓക്കെ എന്നാ നമുക്ക് നോക്കാം മുസാഫിലേക്ക്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الجبار الكنس والليل إذا عسعس والصبح إذا تنفس ബാക്ക് സുക്കൂനാണ് കേട്ടോ. വസ്സുബ് സുബ് സുബു എന്ന് ബാക്കിൽ ഒന്നും അതരുത്. വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. റസൂലിൻ എന്നിടത്തുള്ള ലാമിൻ്റെ അടിയിലുള്ള തന്മീനിലുള്ള നൂന് വെളിവാക്കാൻ പാടില്ല. റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين ونور نوغا الجوار الكنس والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين صدق الله مولانا العظيم اللهم തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇൽമും അഖലും അദബും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ച് കൊറോണ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി സ്വർഗം കണ്ട് സന്തോഷിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഉസ്താദിൻ്റെ MS വോയിസ് എന്ന ചാനലിൻ്റെ കീഴിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഖത്മൽ ഖുർആൻ മജ്ലിസ് ഉണ്ട്. ഒരു പേജ് ഖുർആൻ എഴുതുന്നൊരു മജ്ലിസ്. കഴിയുന്ന ആളുകളൊക്കെ നിങ്ങളും മാരടുപ്പാരോടൊക്കെ പറഞ്ഞിട്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. ഊസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.